നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ ചേർത്തലെ ദാരുണമായ ഒരു കൊലപാതകം നടന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശാഖാ ഘടനായിക്കാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം സോഷ്യൽ മീഡിയകളിലും മറ്റും വികാരപരമായി സംസാരിക്കുന്ന പലരെയും കണ്ടു. എന്തുകൊണ്ട് പ്രതികാരം ചെയ്യുന്നില്ല, തിരിച്ചടിക്കുന്നില്ല എന്നൊക്കെ മറ്റും. അവരുടെ അറിവിലേക്കാണ്, സംഘം എന്നത് പോപ്പുലർ ഫ്രണ്ട് പോലെയോ CPM പോലെയോ പ്രൊഫഷണൽ ക്രിമിനലുകളെ വളർത്തി പരിരക്ഷിക്കുന്ന ഒരു അർത്ഥ മാഫിയ പ്രസ്ഥാനമല്ല. അവിടെ ഓരോ ശാഖയിലും വരുന്ന ഓരോ ബാല സ്വയം സേവകനും മുതിരുമ്പോൾ അവൻ്റെ ഏറ്റവും മികച്ച വേഷനായി മാറണം എന്ന ഉദ്ദേശത്തോടാണ് മുഖ്യ ശിഷ്യകനും മറ്റു മുതിർന്ന കാര്യകർത്താക്കളും പ്രവർത്തിക്കുന്നത്. അല്ലാതെ അവൻ വളർന്നു വരുമ്പോൾ നമുക്ക് ഉപകരിക്കുന്ന ഒരു ഗുണ്ടയായി മാറണം എന്ന ലക്ഷ്യത്തോടെ ഒരു ബാലകനെയും അവിടെ ട്രെയിൻ ചെയ്യുന്നില്ല. ചെറിയ പ്രായത്തിൽ ശാഖയിൽ ചെല്ലുന്ന ഒരു ബാലനെ പ്രായത്തിൽ കവിഞ്ഞ ശരീരബലമുണ്ടെങ്കിലോ ധൈര്യമുണ്ടെങ്കിലോ ഒന്നും ഇവനെ ഭാവിയിലെ ഒരു ഗുണ്ട ആക്കി തീർക്കണമെന്ന് അവരാരും വിചാരിക്കില്ല. അവിടുത്തെ മുഖ്യ ശിക്ഷക് അവനെ പഠിപ്പിക്കുന്നത് എല്ലാവരും ദുശീലങ്ങളില്ലാതെ നന്നായി പഠിച്ച് ശരീരവും മനസ്സും പാകപ്പെടുത്തി ബുദ്ധി ഉറച്ച് സമൂഹത്തിന് ഉപകാരമുള്ള വ്യക്തികളായി മാറണം എന്നതാണ്. അവരുടെ ലക്ഷ്യം തന്നെ അതാണ്. അല്ലാതെ നാട്ടിലെ തല്ലിപ്പൊളികളെ പാർട്ടികൾ ചേർത്ത് ഗുണ്ടയാക്കി ഗ്രാജുവേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് രീതിയോ അന്യമതസ്ഥനെ കൊന്നാൽ ഒരുപാട് പെണ്ണുങ്ങളെ ഭോഗിക്കാൻ ലഭിക്കുന്ന സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ് പറഞ്ഞ് പഠിപ്പിച്ച് കൊലപാതക യന്ത്രങ്ങളെ ട്രെയിൻ ചെയ്യുന്ന മതരീതിയോ ഒന്നും അവിടെയില്ല. സ്വയം സേവകർ എന്നൊക്കെ ആയുധം എടുത്തിട്ടുണ്ടോ അതെല്ലാം തന്നെ സ്വയം രക്ഷയ്ക്കോ സഹോദരനെ വെട്ടിയെരിഞ്ഞതിലുള്ള സങ്കടവും ദേഷ്യവും സഹിക്കാനാവാതെയോ ഒക്കെയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഇതിലൊന്നുപോലും സംഘത്തിൻ്റെ സംവിധാനം ഉപയോഗിച്ച് ഗൂഢാലോചനയോ സംഘാടനമോ ചെയ്ത് ഉൽപ്പാദിപ്പിച്ച ക്രിമിനൽ പ്രവർത്തനങ്ങൾ അല്ല. നിങ്ങളുടെ ഒരു കുടുംബാംഗത്തെ വെട്ടിവീഴ്ത്തിയാൽ ആ ചോരയ്ക്ക് കണക്ക് ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കൈതരിക്കുമോ അതുപോലെയാണ് ഒരു സ്വയം സേവകൻ്റെ ചോര കാണുമ്പോൾ മറ്റൊരു സ്വയം സേവകന്. കാരണം സംഘം അക്ഷരാർത്ഥത്തിൽ ഒരു കുടുംബമാണ്. അത് ശരിക്കും അതിനകത്ത് വന്നാൽ മാത്രമേ മനസ്സിലാവൂ, അതൊരു വികാരമാണ്. പറഞ്ഞു വരുന്നത് ഇതാണ്, തിരിച്ചടിക്കാനും കൊലപാതകം ചെയ്യാനും ഇവിടെ ക്രിമിനൽ സംഘങ്ങളെ ആരും ഒരുക്കി നിർത്തിയിട്ടില്ല. അതുകൊണ്ട് തിരിച്ചടിക്കാത്തത് എന്തേ എന്ന മുറവിളിയൊന്ന് അവസാനിപ്പിക്കുക. മരിച്ചത് സംഘ സഹോദരനാണ്. സംഘ സ്വയം സേവകരായിരുന്നവർ ഭരണസാരഥ്യം വഹിക്കുന്ന ശക്തമായ ഒരു സംവിധാനമാണ് ഇന്ന് ഭാരതത്തിലുള്ളത്. സംഭവിക്കേണ്ടത് എല്ലാം നൈസർഗികമായി തന്നെ സംഭവിച്ചുകൊള്ളും. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കെ ബോധപൂർവം കലാപം ഉണ്ടാക്കാനുള്ള ചില മത തീവ്രവാദികളുടെ ശ്രമത്തിനെ തിരഞ്ഞെടുപ്പിലൂടെ തോൽപ്പിച്ച് മറുപടി കൊടുക്കാനുള്ള അവസരമാണ് മുന്നിലുള്ളത്. അത് ശരിയായി വിനിയോഗിക്കുക എന്നതാവണം ആദ്യ ദർഭം. അക്രമം യാതൊന്നിനും ഒരു പരിഹാരമേ അല്ല. വെബ് ഡെസ്ക്, തത്വമൈനോസ്.